തിരികെ വാർത്തകളിലേക്ക്. പത്തനംതിട്ട വള്ളംകുളത്ത് ക്ഷേത്ര ഉത്സവത്തോടനുബന്ധിച്ച് നടന്ന ഗാനമേളയിലെ പാട്ടുകളെ ചൊല്ലി സംഘർഷം. വിപ്ലവഗാനം ആലപിക്കണമെന്നാവശ്യപ്പെട്ട സി പി എം പ്രവർത്തകരാണ് സംഘർഷമുണ്ടാക്കിയതെന്ന് ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങൾ ആരോപിച്ചു. എന്നാൽ ആർ എസ് എസ് ഗണഗീതം ക്ഷേത്രത്തിൽ പാടിയതാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നാണ് സി പി എം ആരോപണം. ഗാനമേളയ്ക്കിടയിൽ വിപ്ലവഗാനമായ ബലികുടീരങ്ങളെ ആലപിക്കണമെന്നാവശ്യപ്പെട്ട സി പി എം പ്രവർത്തകർ ബഹളം വെച്ചതായും സ്റ്റേജിന്റെ കർട്ടൻ കീറിയെറിഞ്ഞതായുമാണ് പരാതി. ആർ എസ് എസ് അനുഭാവികൾക്ക് മേൽക്കോയ്മയുള്ള ക്ഷേത്ര കമ്മിറ്റിയാണ് ഇവിടുത്തേത്. ശശിനാരായണൻ വിവരങ്ങളുമായി ചേരുകയാണ്. ശശിനാരായണൻ, ഒരുപാട് വാദപ്രതിവാദങ്ങളും ആരോപണ പ്രത്യാരോപണങ്ങളും ഒക്കെ ഈ വിഷയത്തിലുണ്ട്. വലിയ സംഘർഷമാണ് എന്തായാലും ഉണ്ടായിട്ടുള്ളത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? തിരുവല്ല വള്ളംകുളം നന്നൂർ ദേവീക്ഷേത്രത്തിൽ ഉത്സവത്തോടനുബന്ധിച്ച് ഗാനമേള നടന്നത്. ഈ ഗാനമേളയിൽ സി പി എമ്മിന്റെ പ്രവർത്തകർ വിപ്ലവഗാനമായ ബലി കുടീരങ്ങളെ പാടണമെന്ന് ആവശ്യപ്പെട്ടതായിട്ടാണ് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ ഉന്നയിക്കുന്ന ആരോപണം. ഇത് തടസ്സപ്പെടുത്തി, ഇത് അനുവദിക്കാൻ കഴിയില്ല എന്ന തർക്കമാണ് പിന്നീട് ഒരു നേരിയ സംഘർഷത്തിലേക്ക് ഉണ്ടാവുകയും ഗാനമേള പ്രോഗ്രാം തടസ്സപ്പെടുകയും ചെയ്ത്. ക്ഷേത്ര കമ്മിറ്റിയിൽ ഏറെ ഉള്ളത് ആർ എസ് എസിന്റെ പ്രവർത്തകരായതുകൊണ്ട് തന്നെ ഇവർക്ക് അനുകൂലമായി ഗണഗീതം ഗാനമേളക്കാർ പാടിയെന്നാണ് ഈ സി പി എം ആരോപിക്കുന്നത്. ഇത് ആണ് ഈ ഇത്തരം ഒരു തർക്കത്തിനും ഈ സംഘർഷത്തിനും കാരണമായതാണ് സി പി എമ്മിന്റെ ഏരിയ സെക്രട്ടറി സുരേഷ് കുമാർ പറയുന്നത്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അല്പനേരം ഈ ഒരു പരസ്പരം ഒരു വാക്കേറ്റവും തർക്കവും ഈ ക്ഷേത്ര ഉത്സവവുമായി ബന്ധപ്പെട്ടുണ്ടായി. അത് പിന്നീട് ഗാനമേള നിർത്തിവെക്കുന്ന അവസരം കൂടിയുണ്ടായി. എന്തായാലും ഈ ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ ഈ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ തിരുവല്ല പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് ഈ കാര്യത്തിൽ കേസെടുത്തിട്ടുണ്ട്. കാരണം ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളുടെ പരാതിയെ തുടർന്ന് സി പി എം പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ആര്യ ശശിനാരായണൻ, അതേസമയം ഈ സി പി എം പ്രവർത്തകരുടെ വാദം അപ്പോൾ പോലീസ് കണക്കാക്കിയില്ല എന്നാണോ? ആര്യ, നിലവില് ഈ ഇപ്പം ഈ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ വിപ്ലവഗാനം പാടാൻ സി പി എം ആവശ്യപ്പെട്ടു എന്നുള്ളതാണ്, അതാണ് പ്രകോപനത്തിന് കാരണമെന്നാണ് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളുടെ വാദം. ഇത് അനുസരിച്ചാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. എന്നാൽ നേരെ മറിച്ച് സി പി എം പ്രവർത്തകർ പറയുന്നത് ഈ പരിപാടിക്കിടയിൽ ആർ എസ് എസിന്റെ ഗണഗീതം ഇവർ പാടുകയുണ്ടായി, ഇത് വിവാദങ്ങൾക്ക് കാരണമായ നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടുണ്ടായ തർക്കമാണ് പിന്നീട് ഇത്തരത്തിലൊരു സംഘർഷത്തിലേക്ക് ഉണ്ടായെന്നാണ് സി പി എം നൽകുന്ന വിവരം. എന്തായാലും ഇതനുസരിച്ചാണ് ഈ പരിപാടി നിർത്തിവെക്കേണ്ടി വന്നതെന്നുള്ളതാണ് സി പി എമ്മിന്റെ നിലവിലത്തെ ആരോപണങ്ങൾ. പക്ഷേ ഗാനമേള പരിപാടി നിർത്തിവെക്കേണ്ട സാഹചര്യമുണ്ടായി, ഒരു നേരിയ സംഘർഷമുണ്ടായി, ഈ കർട്ടൻ വലിച്ചു കയറുന്ന സാഹചര്യമുണ്ടായി. ഇതൊക്കെ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഈ തർക്കത്തിനിടയിൽ ഉണ്ടായ കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ക്ഷേത്രം തടസ്സപ്പെടുത്തി, ഉത്സവം തടസ്സപ്പെടുത്തി, ഗാനമേള തടസ്സപ്പെടുത്തിയതിന്റെ പേരിൽ ഇവർക്കെതിരെ സി പി എം പ്രവർത്തകർക്കെതിരെയാണ് ഇപ്പോൾ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ തിരുവല്ല പോലീസിൽ പരാതി നൽകിയിട്ടുള്ളത്. ആരാ ശശിനാരായണൻ, ഈ ക്ഷേത്ര കമ്മിറ്റി തീരുമാനമെടുക്കുകയായിരുന്നു ഇത്തരത്തിലൊരു സംഘർഷമുണ്ടായ സാഹചര്യത്തിൽ ഇനി പരിപാടി മുന്നോട്ട് കൊണ്ടുപോകേണ്ട, വീണ്ടും പുനരാരംഭിക്കേണ്ട എന്നുള്ളത്, അതോ സി പി എം പ്രവർത്തകർ ഇത്തരത്തിൽ തുടരാൻ അനുവദിക്കാതിരുന്നതാണോ? എന്തായാലും ശശിനാരായണനിലേക്ക് ഞാൻ മടങ്ങി വരാം. ഇപ്പോൾ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹി പ്രേംകുമാർ നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ പ്രേംകുമാർ, എന്താണ് സംഭവിച്ചത് യഥാർത്ഥത്തിൽ അവിടെ? എന്താണ് ഈ ക്ഷേത്ര കമ്മിറ്റിയുടെ പരാതി? ക്ഷേത്ര കമ്മിറ്റിയുടെ പരാതി, ക്ഷേത്രത്തില് ഗാനമേള നടക്കുന്ന അവസാന നിമിഷം ഗാനമേളക്കാരെ ഒരു പാട്ടുപാടി, ആ പാട്ടുപാടി കഴിഞ്ഞ ഉടനെ ഇവരെ മാസായിട്ട് വന്നിട്ട് സി പി എമ്മിന്റെ പ്രവർത്തകര് അവിടെ അവരുടെ പാട്ട് പാടണം, ബലികൂടീരങ്ങളെ പാടണമെന്ന് പറഞ്ഞെത്തി. ആർ എസ് എസ് ഗണഗീതമാണോ അപ്പോൾ പാടിയത്? ആർ എസ് എസിന്റെ ഗണഗീതമാണ് അവർ പാടിയത്. അപ്പം ഇവര് വന്നിട്ട് മാസമായിട്ട് ഇവർ നേരത്തെ തയ്യാറായിട്ട് തന്നെ ഇരുന്നതാണ്. അവരെ വാഹനം തടഞ്ഞു നിർത്തി അവരോട് ഈ പാട്ട് പാടണം എന്ന് പറഞ്ഞത് ഞങ്ങളും പറഞ്ഞ് പാടാൻ സമ്മതമായിരുന്നു. പക്ഷേ അവരെ മാസമായിട്ട് വന്ന് ഇവരെ പാടിക്കാതെ അതിനകത്തു നിന്നും വിടത്തില്ല എന്നുള്ള രീതിയിൽ ആഘോഷിച്ചുകൊണ്ട് ഒരു 100 പ്രവർത്തകർ അവിടെ എത്തിച്ചേർന്ന സമയത്ത് നമ്മളത് സാധിക്കത്തില്ല എന്ന് പറഞ്ഞു. ബലികുടീരങ്ങളെ പാടാൻ ക്ഷേത്ര കമ്മിറ്റിക്ക് പരാതി ഒന്നുമില്ലായിരുന്നു അത് പാടുന്നതിൽ, അല്ലേ?
പാടുന്നതിന് നമുക്ക് പരാതിയൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇവര് അങ്ങനല്ല ഇവർ സംസാരിച്ചത്. ഇവര് മാസമായിട്ട് വന്നിട്ട് പാടിക്കാതെ ക്ഷേത്രത്തിൽ നിന്നും ഗാനമേളക്കാരെ വിടില്ല എന്നുള്ള തരത്തിലേക്ക് ഇവരുടെ അഹങ്കാരം മുഴുവൻ അവിടെ പ്രകടിപ്പിക്കാൻ ശ്രമിച്ചു. അത് ക്ഷേത്രത്തിന്റെ ഭരണസമിതി എന്ന നിലയിൽ നമുക്ക് അത് സാധിച്ചു കൊടുക്കാൻ സാധിക്കത്തില്ലായിരുന്നു. ഇപ്പോൾ എന്തായാലും ഔദ്യോഗികമായി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് അല്ലേ? നൽകിയിട്ടുണ്ട്. എങ്ങനെ പോകുന്നു ആ കേസും നടപടികളും? കേസ് ഒന്നും നടപടിയൊന്നും ആയിട്ടില്ല. വാർത്തകളൊക്കെ ഇങ്ങനെ പോകുന്നതേ ഉള്ളൂ. ഉത്സവം കഴിഞ്ഞു. കഴിഞ്ഞു വരുന്നവരെ 6-ാം ദിവസമായിരുന്നു ഈ സംഭവം നടന്നത്. സിപിഎമ്മിന് മറ്റ് പ്രത്യാരോപണങ്ങൾ ഉണ്ടല്ലോ ഈ വിഷയത്തില്. എന്താണ് ആർ എസ് എസ് മേൽക്കോയ്മ ഉള്ള ഒരു ക്ഷേത്ര കമ്മിറ്റിയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് ഈ ആരോപണങ്ങളെ ക്ഷേത്ര കമ്മിറ്റി ചെറുക്കുന്നത്? ക്ഷേത്രത്തിന് അവരുടെ ഉള്ളിലെ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിച്ചത്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് അവിടെ സ്വീകരണം ഉണ്ടായിരുന്നു. ആ സ്വീകരണത്തില് ഡിവൈഎസ്ഐയുടെ പ്രവർത്തകർക്ക് താല്പര്യമില്ലായിരുന്നു. അപ്പം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അവിടെ എത്തിച്ചേരാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് അവർ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയത്. ശരി, വളരെ നന്ദി ശ്രീ പ്രേംകുമാർ. ഈ നിമിഷം ഞങ്ങളോട് പ്രതികരിച്ചതിന് ക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റാണ് നമ്മളോട് ഈ നിമിഷം പ്രതികരിച്ചത്. പത്തനംതിട്ട വള്ളം കുളത്താണ് ക്ഷേത്ര ഉത്സവത്തോടനുബന്ധിച്ച് നടന്ന ഗാനമേളയിൽ പാട്ടുകളെ ചൊല്ലി സംഘർഷമുണ്ടായിരിക്കുന്നത്. വിപ്ലവ ഗാനം ആലപിക്കണമെന്ന് ആവശ്യപ്പെട്ട സിപിഎം പ്രവർത്തകരാണ് സംഘർഷമുണ്ടാക്കിയതെന്ന് ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങൾ ആരോപിച്ചു. തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം.